റോഹിൻ, നിനക്ക് എന്താ പറ്റിയത്? ടീച്ചറോട് പറയോ, വല്ല പ്രശ്നമുണ്ടോ? പറഞ്ഞോളൂ. അല്ല, നീ ഇടയായി കുറേ ടെൻസ്ഡ് ആണ്. വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ നീ ഫ്രീ പീരീഡ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലും മതി. നിനക്ക് പറയാം. ഇന്ന് റോയിൻ്റെ ടീച്ചർ വിളിച്ചിരുന്നു. അവൻ ക്ലാസ്സിൽ ആബ്സെന്റ് മൈൻഡഡ് ആണെന്ന്, ഈ യൂണിറ്റ് ടെസ്റ്റിന് മാർക്ക് കുറവാണെന്ന്. ചെറിയ കുട്ടിയൊന്നുമല്ലോ. നിങ്ങൾ ആൻസർ ഷീറ്റ് കണ്ടിരുന്നോ? നമ്മൾ തിരക്കിനിടയിൽ അവന്റെ കാര്യം വിട്ടുപോകുന്നുണ്ട്. പക്ഷെ അവന്റെ കാര്യം നോക്കാനുള്ള മെച്ചൂരിറ്റി അവനുണ്ട്. എങ്കിലും ടീച്ചർ വിളിച്ചതല്ലേ, നാളെ സ്കൂളിൽ ചെല്ലും. ഞാനോ? കമ്പനിയിൽ ആനുവൽ പ്രോജക്ട് അവതരിപ്പിക്കേണ്ട ലാസ്റ്റ് വീക്കാണിത്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. സെയിം വർക്ക് എന്റെ ഓഫീസിലും ഉണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് സെമിനർ മീറ്റിംഗിന് ഞാനല്ലേ പോയത്. നീ എന്താ റോഹിന്റെ കാര്യത്തിൽ ഇങ്ങനെ കണക്ക് പറയുന്നത്? ഈ ഡിസ്കഷൻ എങ്ങോട്ടാ പോകുന്നേ? നാളെ പോകാൻ പറ്റത്തില്ലല്ലേ.
എനിക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും മൂവ് ഓൺ ആകാൻ അത്ര എളുപ്പമല്ലാന്ന്. എങ്കിലും കൂടി നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാണാതെ പോകരുത്. നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനം പ്രയോറിറ്റി എന്നത് സ്റ്റഡി തന്നെയാണ്. ഓരോ ആളുടെയും വീട്ടിലെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും, പക്ഷെ അതുമാത്രമല്ലല്ലോ ഒരാളെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫല്ലേ. ഇനിയും എന്താവശ്യമുണ്ടെങ്കിലും എന്റെ അടുത്ത് വരാം.